ഓം ശാന്തി. പ്രാത്തഹ മുരളി. 19/1/2018. മീഠെ ബച്ചെ പാരസ് ബുദ്ധി ബന്നേ കെ ലിയെ ബാപ് ജോ സംജാതേ ഹെ ഉസെ അച്ഛി തരഹ സെ സമജ്നാ ഹെ സ്വയം മേ ധാരണ കോ ദൂസ്രോം കോ കരാനാ ഹെ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സ്വർണബുദ്ധിയുള്ളവരാകുന്നതിന് വേണ്ടി ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. സ്വയമിൽ ധാരണ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ധാരണ ചെയ്യിപ്പിക്കുകയും വേണം. പ്രശ്ന കോൺസാ ഏക് റാസ് ബഹുത് ഹി ഗുഹ്യ ഗോപനീയ സമജ്നേക്കാ ഹെ. ഏതൊരു രഹസ്യമാണ് വളരെ നിഗൂഢമായതും മനസ്സിലാക്കേണ്ടതും? ഒത്ത നിരാകാർ ബാബ് സബീക്ക മാർപിത കേസേ ബന്തി വോ സൃഷ്ടിക്ക് രചനക്ക് സ്വിദീസേ കർത്തി ഏ ബഹുത് ഹി ഗുഹ്യർ ഗോപനീയ രാജ്യ. നിരാകാരനായ ബാബ എങ്ങനെയാണ് സർവരുടെയും മാതാപിതാവാകുന്നതും? ഏത് വിധിയിൽ കൂടിയാണ് ബാബ സൃഷ്ടിയെ രചിക്കുന്നത്? ഈ കാര്യങ്ങൾ വളരെയധികം നിഗൂഢമായതും വളരെ ഗോപനീയവുമാണ്. നിരാകാർ ബാബ് മാതാപിക സൃഷ്ടിത്തോ രചനഹി സക്തി. നിരാകാരനായ ബാബയ്ക്ക് മാതാവില്ലാതെ സൃഷ്ടി രചിക്കുവാൻ കഴിയുകയില്ല. കൈസേ വോ ശരീർ ധാരണ കർ ഉസ്മേ പ്രവേശ് കർ ഉൻകെ മുഖ സേ ബച്ചെ അഡോപ്റ്റ് കർത്തി യേ ബ്രഹ്മ പിതാ ഭീ ഹേ തോ മാതാ ഭീ ഹേ യേ ബാത്തെ ബഹുത് ഹി സമജ് കർ സിമരൺ കർനെ ഓർ സ്മൃതി മേ രക്കനേ കി ഹേ. എങ്ങനെയാണ് ബാബ ശരീരത്തെ ധാരണ ചെയ്ത് അവരിൽ പ്രവേശിച്ച് അവരുടെ മുഖത്തിൽ കൂടി മക്കളെ ദത്തെടുക്കുകയും ബ്രഹ്മാവ് മാതാവുമായി പിതാവുമായി മാറി? ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതും സ്മരണ ചെയ്യേണ്ടതും സ്മൃതിയിൽ വെക്കേണ്ടതുമാണ്. ഗീത തുമീ ഹോ മാതാ പിതാ തുമീ ഹോ. ഗീതം അങ്ങ് തന്നെയാണ് മാതാവും പിതാവും അങ്ങ് തന്നെയാണ്. ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റാണ്, ഒന്ന് ബാബ്സെ ഇക്കിസ് പീഡിക്ക വർഷാ ലേനെ കേലെ നിരന്തർ ബാപ്പോ വർഷേക്കോ യാദ് കർണേക്ക പുരുഷാർത്ഥ കർണാ ഹെ കിസി ബി ദേഹദാരിക്കോ യാദ് നഹി കർണാ ഹെ. ബാബയിൽ നിന്നും 21 വംശത്തിലേക്കുള്ള സ്വത്തെടുക്കുന്നതിനായി നിരന്തരം ബാബിയെയും സ്വത്തിനെയും ഓർമ്മിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. യാതൊരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. രണ്ട് ബുദ്ധിമേ സദർശൻ ചക്ര ഫിറാത്തെ രഹന. ബുദ്ധിയിൽ സദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കണം. ഹം പൂജ്യത്തെ ഫിർ പൂജാരി ബനെ 84 ജന്മോ കാ ചക്ര പൂരാക്കിയ ഫിർ സേ ഡ്രാമ റിപ്പീറ്റ് ഹോനാ ഹെ ഹമേ പൂജാരി സേ പൂജ്യ ബന്നാ ഹെ ഏ സ്മൃതി ഹി സദർശൻ ചക്ര ഹെ. നമ്മൾ പൂജ്യരായിരുന്നു, പിന്നീട് പൂജാരികളായി. 84 ജന്മങ്ങളുടെ ചക്രം ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും ഈ ഡ്രാമ ആവർത്തിക്കപ്പെടും. വീണ്ടും നാം പൂജ്യരും പൂജാരികളുമായി മാറുന്നു. ഈ സ്മൃതി തന്നെയാണ് സ്വദർശന ചക്രം. വരദാനം സദാ സ്നേഹ സഹയോഗ ദ്വാര അവിനാശി രത്നക്കാർ ടൈറ്റിൽ പ്രാപ്ത കർണേ വാലെ അമർഭവ്. സദാ സ്നേഹം പിന്നീട് സഹയോഗത്തിൽ കൂടി അവിനാശി രത്നം എന്നുള്ള ടൈറ്റിൽ പ്രാപ്തമാക്കുന്ന അമരനായി ഭവിക്കൂ. വിശദീകരണം ജോ സ്ഥാപനാക്കിയ കാര്യമേ സദാ സ്നേഹി ഓ സഹയോഗി രഹത്തെ ഉനെ അവിനാശി രത്നക്കാർ ടൈറ്റിൽ മിൽ ജാത്താ ഹെ. ആരാണോ സ്ഥാപനയുടെ കാര്യത്തിൽ സ്നേഹികളും സഹയോഗികളുമായിരിക്കുന്നത് അവർക്ക് അവിനാശി രത്നം എന്നുള്ള ടൈറ്റിൽ ലഭിക്കുന്നു. ഐസേ അവിനാശി രത്ന ജോ കബി കോയി ബി ഹിലാനാ സക്കെ. അത്തരത്തിലുള്ള അവിനാശി രത്നങ്ങളെ ഒരിക്കലും ആർക്കും തന്നെ ഇളക്കുവാൻ സാധ്യമല്ല. കോയി ബി റുക്കാവട്ട് റോക്നാ സക്കെ. യാതൊരു തടസ്സവും അവരെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഐസേ അവിനാശി രത്നഹി അമർ ഭവക്കെ വരദാനി ഹെ. അത്തരത്തിലുള്ള അവിനാശി രത്നങ്ങളാണ് അമരഭവത്തിൻ്റെ വരദാനികൾ. റിയൽ ഗോൾഡ് ഹേ ബാബ്കെ സാത്തി ഹെ. അവരാണ് റിയൽ ഗോൾഡ്, ബാബയുടെ കൂട്ടുകാർ. വേ ബാബ്കെ കാര്യക്കോ അപ്പന സമസ്തേ ഹെ. അവ ബാബയുടെ ഏതൊരു കാര്യത്തെയും തൻ്റേതാണെന്ന് മനസ്സിലാക്കുന്നു. സദാ സാത് രഹത്തെ ഹെ ഇസ്ലാവിനാശി ബൻ ജാത്ത.
സദാബാബയോടൊപ്പമുള്ളതുകൊണ്ട് തന്നെ അവർ അവിനാശിയായി മാറുന്നു. ശ്ലോകൻ: പവിത്രതാക്കി യഥാർത്ഥ ധാരണ ഹേ തോ ഹർ കർമ്മ യഥാർത്ഥ ഒരു യുക്തിയുക്ത ഹോക. പവിത്രതയുടെ ധാരണ യഥാർത്ഥമാണ് എങ്കിൽ ഓരോ കർമ്മവും യഥാർത്ഥവും യുക്തിയുക്തവും ആയിരിക്കും. ഓം ശാന്തി.